വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരരായ ജ്ഞാനികളായ മഹാന്മാരെ, മറ്റ് സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഈ സദസ്സിൽ ഞാനൊരു അധികപ്പറ്റ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അതിന് ആദ്യം അടി കൊടുക്കേണ്ടത് യൂസഫ് മാഷ്കാണ്. മനോഹരമായ ഒരു സദസ്സ് നമ്മളെപ്പോലുള്ള ഒരാളെ കൊണ്ട് ഇരുത്തിയിട്ട് അത് അലങ്കോലപ്പെടുത്തേണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭിമാനമാണ്. കാര്യം എൻ്റെ കരിയറിൽ എനിക്ക് ഇതിലും മേലെ ഒരു നല്ല സദസ്സ് കിട്ടാനില്ലല്ലോ. സാധാരണ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, വികലാംഗർ, അങ്ങനെയുള്ള ആളുകൾ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ മനസ്സിൻ്റെ തകരാറ് കൊണ്ട് തകരാറുള്ളവരാണ് അവരെന്ന് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അതിഥികളെ കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ സദസ്സിൽ പോയിരിക്കുമ്പോഴാണ് ഇതേ ഒരു അനുഭൂതി കിട്ടുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് അത് കിട്ടിയത്. പക്ഷേ ഇവിടെ കുറച്ച് പൊള്ളലായി പോയി, പേടിയാണ്. കണ്ടില്ല നിങ്ങൾ ഞാൻ മൂത്രമൊഴിക്കാൻ പോയത്? അല്ലേ, പേടിച്ചിട്ടാണ്. സത്യം പറഞ്ഞ കുലപതികളാണ് കിസപ്പാട്ടിൻ്റെ. കിസപ്പാട്ടൊക്കെ എൻ്റെ ഉമ്മ അതിൻ്റെ വലിയ ആരാധികയാണ്. ഉമ്മ പറഞ്ഞൊരു ഓർമ്മ മാത്രമാണ് കിസപ്പാട്ടിനെ കുറിച്ചുള്ള എനിക്ക് അറിവ്. ഉമ്മാരെ കല്യാണം കഴിഞ്ഞപാടെ നമ്മുടെ പ്രിയപ്പെട്ട റംല ബീഗത്തിൻ്റെ ഒരു കിസപ്പാട്ട് സദസ്സുണ്ട് അല്ലെ, കഥാപ്രസംഗത്തിൻ്റെ സദസ്സോ അങ്ങനെ എന്തോ ആണ്, കിസപ്പാട്ടാണെന്ന് തോന്നുന്നു. ഉണ്ട്, പാറപ്പള്ളിയുടെ അടുത്താണെന്ന് പറഞ്ഞ് ഉപ്പാനെ ഏറ്റവും കൂടുതൽ ആദ്യം ആകപ്പാട് ഉപ്പാനോടൊരു ആഗ്രഹം പറഞ്ഞ് ഇടങ്ങാറാക്കിയത് ഉപ്പ പറഞ്ഞൊരു ഓർമ്മ ഇത് കേൾക്കാൻ പോവാനാണ്. അതിൻ്റെ നാവിലിങ്ങനെ രണ്ട് മൂന്ന് വരികൾ കേൾക്കുക എന്നല്ലാണ്ട് എനിക്കതിൻ്റെ അലിഫ് എന്താന്ന് പോലെ, അലിഫ് എന്ന് എഴുതിയ വടി എന്ന് വായിക്കുന്ന ആളാണ് ഞാൻ. എനിക്കറിയില്ല, ഈ അറിവില്ലാത്ത ഒരാളെ കൊണ്ടേച്ച് ഇതിനകത്ത് ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു അലമാരയിൽ കുറേ ലഡു, ജിലേബി, അങ്ങനെ കുറേ മധുര പലഹാരങ്ങൾ, അതിനിടയിൽ ഒരിക്കലും ചേരാൻ പറ്റാത്തൊരു സാധനത്തിൽ അവിടെ കൊണ്ടുവച്ചു. അതാണ് ഇപ്പോൾ ഞാനിവിടെ ഉള്ള അവസ്ഥ. ഏതായാലും പടച്ചോൻ എത്തിച്ചാണല്ലോ അല്ലേ, അല്ലാന്ന് വിശ്വസിക്കാൻ നമ്മളെ അടുത്ത് തെളിവൊന്നും ഇല്ലല്ലോ. ആണെന്ന് വിശ്വസിക്കാൻ തെളിവാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു അക്ബർ, സത്യം അള്ളാഹു അക്ബർ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ. ഇവിടെ എത്തിച്ചില്ലേ, ഇവിടെ ഇരുന്നില്ലേ, ഇനിയിപ്പോ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? മീഡിയയിലേക്ക് വന്ന പാടെ ഒരുപാട് പഴിചാരപ്പെടൽ കേട്ടു. ഞാൻ വിചാരിച്ച് പഠിച്ചോനെ, ഞാൻ ചെയ്തത് ഇത്ര വലിയൊരു തെറ്റാണോ? സംഗീതം സമാധാനത്തിന്റെ മാർഗമാണെന്ന് വിശ്വസിച്ച് ഇതിനകത്തേക്ക് വന്നതാണ്. പാട്ടുകാരനോ എഴുത്തുകാരനോ ഒന്നല്ലേ ഇവിടെ എന്തൊക്കെയോ പറയുന്നു കേട്ടോ അദ്ദേഹം. ഞാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫർ ചെയ്തുകൊണ്ട്. അങ്ങനെയാണല്ലോ, നമ്മളൊരു ഓഫർ കൊടുത്താൽ നമ്മളെ കുറിച്ച് പലതും പറഞ്ഞു കിട്ടും. മഹത്തുക്കളുള്ള ഒരു സദസ്സില് എനിക്ക് പ്രസംഗിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ, 5 മിനിറ്റ് ആയാ പറയണേ, ഞാൻ എന്റെ ആഹ്ലാദം പറയാണ്. അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ എനിക്ക് ഇത്രയും മഹത്തുക്കളുടെ കൂടെ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയത് മഹാഭാഗ്യം. അപ്പോ ആ വേദി ഒരുക്കിയ അതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെ പ്രവർത്തിച്ചോ, ആരൊക്കെ പ്രാർത്ഥിച്ചോ, എല്ലാവർക്കോടുള്ള കടപ്പാട് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പിന്നെ ഇവിടെ ഇപ്പോ ഇതിനൊന്നും അവസരം ഉണ്ടാവില്ല, സംസാരത്തിന് 5 മിനിറ്റാ പറഞ്ഞ. അപ്പൊ പാട്ടിന് ഒരു 2-3 മിനിറ്റ് അധികം തരുമോ? രണ്ടു മൂന്ന് പാട്ടിന്റെ എന്ന് പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതിയെന്ന്. നമ്മള് ഒരു ഉപകരണം മാത്രമാണെന്ന് വിശ്വസിക്കുന്നത്, ഞാനൊരു ഹേതു മാത്രമാണ്. ഈ മൈക്ക് എന്റെ ശബ്ദം സ്പീക്കർ പുറത്തെത്തിക്കും പോലെ ഞാനൊരു സ്പീക്കറായിട്ട് റബ്ബിന് വേണ്ടി ചെറുതായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കൊണ്ട് ആ വലിയ ശക്തി അവൻ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം കൈകളിലൂടെ വന്ന ചില വരികൾ മാത്രം ഇവിടെ പാടണം എന്ന ആഗ്രഹം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ എഴുത്തുകാരുണ്ട്, തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരുമല്ലോ സ്വകാര്യമായിട്ട്. അപ്പൊ നമുക്കൊരു പാഠം ഇവിടെ നിന്ന് കിട്ടും. കിസപ്പാട്ട് എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തായി, ഞാൻ ഇങ്ങനെ റെസ്പെക്റ്റോടുകൂടി ഞാൻ കാണുന്ന ക്ലാസിക്കൽ മേഖലയാണ് മാപ്പിളപ്പാട്ടിന്റെ. അവിടത്തേക്കൊന്നും കൈവെക്കാനുള്ള യാതൊരു അറിവുമില്ല. ഏതെങ്കിലും കാലത്ത് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായാൽ അതിൻ്റെ ഒരു വിദ്യാർത്ഥി ആവണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ സംസാരിക്കുന്നതിലും കൂടി നല്ലത്, ഞാൻ എൻ്റെ വരികൾ തന്നെ എനിക്ക് മറന്നു, ഇവരെ കണ്ടിട്ടുള്ള പേടിയുണ്ട്, എന്റെ വരികൾ തന്നെ എന്നോട് മറന്നു പോകുന്നുള്ള നിലയ്ക്ക് എഴുതിയൊക്കെ വെച്ചതാണ്. ഒന്ന്, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ മഅബൂദ ഇല്ലല്ലാ എന്നുള്ള ദിക്കറിനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഞാൻ ഈ ഭിക്ഷാടനമുള്ള ആളുകളെയും ഒന്നുമല്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളൊക്കെ പോയി ഇങ്ങനെ ചൊറിയും. എന്തിനാ ചൊറിയുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടും, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ചിലത് കിട്ടുമ്പോൾ നമ്മൾ എന്ത് വെച്ചു, നമ്മളെ ഹൃദയത്തിനകത്ത്, എൻ്റെ ഹൃദയം ഇതുകൊണ്ട് നന്നായി കിട്ടാൻ വേണ്ടി ആ വിടക്കിൻ്റെ അകത്ത് കൊണ്ടുപോയി, ആ ചളി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വിത്ത് പാകും പോലെ പാകും. ഏതായാലും ആ ചളി അതിനെങ്കിലും ഉപകരിച്ചു, അത് വളർന്ന് ചെറിയ തയ്യൊക്കായി മാറി ഇടക്കിടക്ക് പെണ്ണെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർമ്മയാവും. അപ്പൊ അതൊക്കെ ഒരു പാട്ടിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം. അങ്ങനെ ഒരു വിദ്യാർത്ഥി, ഒരു LKG പഠിക്കുന്ന ഒരാള് നിങ്ങൾക്ക് വേണ്ടി ഒരു സദസ്സിൽ, ഭീകരമായ യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള ആളുകളുടെ ഇടയിൽ ഒരു സദസ്സിൽ ഒരു വരി അവതരിപ്പിക്കുന്നു എന്ന് മാത്രം കാണുക,
സൈലന്റ് ആയിട്ട് കേൾക്കണം, എന്നിട്ട് നിങ്ങൾക്ക് കുറ്റം പറയുക എന്ത് വേണമാകാം. ഇതും കൂടെ പറയാ, ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോ ഒരാൾ എനിക്ക് അയച്ചതാണ്, ഒരു ട്രെയിനില് ഒരു മുഷ്ണ വേഷധാരി ഒരു എ സി കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ടി ടി ആർ വന്ന് ചോദിച്ചത്ര ടിക്കറ്റ് എടുക്കുന്നു അയാളോട് മാത്രം, കാരണം വേഷം കണ്ടിട്ട് ഇവൻ ശരിയല്ല എന്ന് തോന്നി, ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ പാവം പേഴ്സിനകത്ത് ഇങ്ങനെ ആ തോൽസഞ്ചിയിൽ ഇങ്ങനെ തപ്പുന്ന സമയത്ത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് വരും, അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടണം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് ഇയാള് വന്നു നോക്കുമ്പോ പാവം വിറച്ച് വിറച്ച് ടിക്കറ്റ് കൊടുത്തു. ഒരു വയസ്സനായ മനുഷ്യനാണ്, ഈങ്ങിയ മുഷ്ഞ വേഷധാരിയാണ്. അപ്പോ ഈ ടി ടി ആർ പറഞ്ഞത്രേ, സാറേ ഞാൻ എന്നോട് ക്ഷമിക്കണം, പൊരുത്തപ്പെടണം, അങ്ങ് ഞാൻ അറിവില്ലായ്മ കൊണ്ട്. അപ്പൊ പറഞ്ഞു, മോനെ ഒരാളെ വേഷം കൊണ്ട് നീ അങ്ങനെ ഇവനിത് പറ്റൂല എന്ന് പറയാൻ പാടില്ല. അഹങ്കാരവും അഭിമാനം രണ്ടാണ്. എന്താണ് അഭിമാനം? അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ സിഫത്തുകൾ അവന്റെ സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചതാണെന്ന് മനസ്സിലാക്കി അത് പ്രതിധ്വനിപ്പിച്ച് മറ്റുള്ള സഹജീവികളിലേക്ക്, ഇപ്പൊ പറഞ്ഞ പോലെ പുഞ്ചിരി കൊണ്ടെങ്കിലും അത് റഹ്മാനിയത്തും റഹീമും റസാക്കും ഒക്കെ നീ ആയി മാറുക ശ്രമിക്കുന്നതാണ് അഭിമാനം. അള്ളാഹ് തന്നതിനെ അഭിമാനത്തോടെ പ്രകടമാക്കുക. എന്താണ് അഹങ്കാരം? ഇതൊക്കെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഞങ്ങളെ കവച്ചു വെട്ടാൻ ഇനി ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൃഷ്ടിയൊന്നും വേറെ ആരും നടത്തൂല എന്ന് സ്വയം തീരുമാനിക്കുന്നതാണ് അഹങ്കാരം. അപ്പൊ അഭിമാനവും അഹങ്കാരവും രണ്ട് രണ്ടാണെന്ന് തിരിച്ചറിയുകയും അത് രണ്ടിനെയും സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തി പ്രയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ചുമട്ടുകാരൻ ഇദ്ദേഹത്തിന്റെ ലഗേജ് എടുക്കാൻ വന്നു, പെട്ടെന്ന് അതവിടെ ഉപേക്ഷിച്ച് അപ്പുറത്തൊരു സ്ത്രീ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുമ്പോ അവളുടെ ലഗേജ് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ഈ വൃദ്ധം പറഞ്ഞു, സംശയിക്കപ്പെട്ട വൃദ്ധം പറഞ്ഞു, ഒരു 100 രൂപ ടി ടി ആർ എടുത്ത് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം വരുമ്പോ പറയണം മുഷിഞ്ഞ വേഷധാരി ആയതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഈ 100 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്കും എന്ന് പറഞ്ഞു. അപ്പോ ഇയാള് പോയി കളഞ്ഞു. ഇയാള് പോയി കഴിഞ്ഞപ്പോ ടാക്സി കയറി പോയി കഴിഞ്ഞപ്പോ ഈ ചുമട്ടുകാരൻ രണ്ടാമത് വന്നു, ടി ടി ആർ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും അഹങ്കാരം കൊണ്ട് ഒരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അതുകൊണ്ട് 100 രൂപ തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ലോ എനിക്കെന്ത് അഹങ്കാരം? ആ സ്ത്രീ സ്ഥിരമായിട്ട് വന്നിറങ്ങുന്നതാണ്, അവരൊരു അന്ധയായ സ്ത്രീയാണ്, കണ്ണു കാണില്ല, സഹായത്തിന് ആരുമില്ല, ഞാനൊരു പ്രതിഫലവും വാങ്ങാതെ അവർ വന്നിറങ്ങുമ്പോഴൊക്കെ അവരുടെ പെട്ടി ഫ്രീ ആയിട്ട് ഞാൻ അവരുടെ സുരക്ഷിത സ്ഥാനത്ത് അവരെ കൊണ്ട് ഇറക്കി കൊടുക്കാറുണ്ട്, ഞാൻ അതിന് പോയതാണ്. അപ്പൊ അതിലും വലിയൊരു നന്മ ചെയ്യാൻ അദ്ദേഹം പോയി. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ മുഷ്ണ വേഷധാരിക്കും ഇല്ല. ഇങ്ങനെയാണ് നമ്മളെല്ലാരും, ഇന്ന സദസ്സിന് ഇന്ന ആളെ ചേരൂ, ഇന്ന പണിക്ക് ഇന്ന ആളെ പറ്റൂന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അവൻ ഹൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഹിസാബുൽ അബ്ജദിയ പ്രകാരം 5-ഉം 6-ഉം ചേർന്ന ഹാവും ബാവും ചേർന്ന അവനാണ് ഇത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അവൻ തീരുമാനിച്ചു വെച്ച ചില കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ചെറിയൊരു വിവർത്തനം, എനിക്കറിയാവുന്ന അറിവല്ല, കേട്ടറിവിന്റെ അകത്ത് നിന്ന് അറിവാഭരണം പോലെയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത് നമ്മളെടുത്ത് അണിയുമ്പോ നമ്മൾ ലെങ്കി മറിയും, അടുത്ത ആൾക്ക് കൈമാറുമ്പോ അയാൾ ലെങ്കി മറിയും. അറിവ് രണ്ടു തരത്തിലുണ്ടല്ലോ, നഫിന്റെ ഇൽമുണ്ട്, നാഫിയായ ഇൽമുണ്ട്, ഉപകാരപ്രദമായത്, അതായത് ഒരാളെ വായിൽ നിന്ന് വന്നാൽ മറ്റൊരാൾക്ക് ഉപകരിക്കുന്നത്, ഒരാളെ വായിൽ നിന്ന് വന്നാൽ മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന അറിവുണ്ട്. രണ്ടിനും പേര് അറിവ്, അബുദും ആബിദും പോലെയാണത്. അടിമയാകാൻ പ്രയാസമാണ് അള്ളാന്റെ, ആബിദാകാൻ കാർമികനാകാൻ ഭയങ്കര എളുപ്പാ, കർമ്മങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അള്ളാഹുവിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ അബുദ് എന്ന. അതുകൊണ്ടാണ് അബ്ദുഹു റസൂലുഹു എന്നൊക്കെ വന്നത് എന്നൊക്കെ മഹത്തുക്കൾ പറയുന്ന കേൾക്കും. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ് ലാ മൗജൂദ ഇല്ല, അല്ല ഇല്ലാത്തൊരു സ്ഥലവുമില്ല. അതിന്റെ ഒരു പാട്ട്, ചെറിയ കുറച്ച് വരികൾ. അനേകമിൽ നിറഞ്ഞു നിൽക്കും ഏകനാം അല്ലാഹു, അപാരമി പ്രപഞ്ച ശില്പി നാഥനാം അല്ലാഹു, അഗാധമാം കൽബിലമർന്ന അനന്തനാണ് അല്ലാഹു, റിസാലത്തിൽ വിലായത്തിൽ വിളങ്ങിയോൻ അല്ലാഹു, റിസ്കിനാൽ റിലാത്തരും റസാഖ് നീ അല്ലാഹു, ഇബാദത്തിൽ അലിയുകയെങ്കിൽ ഹിദായത്തിൻ അമൃതേകുന്നു, ഹറാമുകൾ തുരത്തിയാൽ ഗുണം തരുന്ന അല്ലാഹു, ഹലാലുകൾ നിരത്തിയാൽ സുഖം തരുന്ന അല്ലാഹു, അല്ലാഹു 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 അല്ലാഹു. തൂ ഹെ രാജ തൂ ഹെ മോല ജോ ഖുദാ ഹെ തൂ ഹി തൂ, അല്ലാഹു
അല്ലാഹു പാതയേറെയുണ്ട് പാരിൽ കാണണം, പാപമുക്തമായ വഴിയും തേടണം. കലിമസാക്ഷി കരങ്ങളും കറകളഞ്ഞ വരങ്ങളും തേടി നല്ലൊരു സിറാത്തിലെത്താൻ നാം ഒരുങ്ങണം. തേരിലേറി ഉലൂഹിയത്തിൻ നേരു കാണണം. ഉടലില്ല റബ്ബിന്നൂറെ ഉലകെല്ലാം തിരയണം. ഉപകാരം തരുമാദീനെ മറയില്ലാതറിയണം. അഖില ചരാചര വാഴ്വിൽ അധിപതിയാണവനല്ല. നിസ്സംശയ വിശ്വാസം നിലനിന്നാലാശ്വാസം. അഹദേ അകമിൽ തക്വാത്തരണേ, ഇസ്തിഖാമത്തിനായി നീ ഇഖ്ലാസിടണേ. അല്ലാഹു അല്ലാഹു ഓക്കെ. ഇനി ഖ്വാജയെ കുറിച്ച് എന്താ പറയാ, മഹത്തായ ഏത് സദസ് പോയാലും ഖ്വാജാജിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് മഹാനവറുകളുടെ ഒ എമ്മിന്റെ പാട്ട്. ഇപ്പോ ആ വിദ്യാർത്ഥി പാടിയ പാട്ട്, മിക്കവാറും ആളുകൾ ആ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം ചില വരികൾന്ന് അവരോട് പറയണം. മിക്കവാറും ആളുകൾ ആലങ്ങൾ 18 അലിഫുന്ന് പാടാറുണ്ട്. അലിഫല്ല, അൽഫാണ്. 18 അൽഫ്, 18000. ഇതാ ഈ ഉള്ളം കയ്യിൽ, വലം കയ്യിൽ അള്ളാഹു എഴുതി വെച്ചിരുന്ന 18 രഹസ്യമാണ് അൽകാഫ് എന്ന് പറഞ്ഞിട്ട്. ആഴ്ച കാഴ്ചക്ക് എടുത്ത് ഓടുന്നില്ലേ 114 സൂറത്തുകളില്, വെള്ളിയാഴ്ച ഓതുന്നേ ആ സൂറത്ത് 18-ാമത്തതാണ്. അള്ളാന്റെ പേര് റസാഖ്, അത് 18-ാമത്തതാണ്. റാസിഖ് എന്ന് പറഞ്ഞാൽ വെറും ശരീരത്തിന് ഭക്ഷണം തരുന്നവനല്ല, നമ്മുടെ റൂഹിന് ഭക്ഷണം, അതാണ് അറിവ്, നാഫിയായ ഇൽമ്. ആ 18000 ആ 18 കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ആലങ്ങൾ 18000 കണ്ണാൽ കണ്ടു ഖാജാന. അപ്പൊ ഇനി പാടുമ്പോ അലിഫ് എന്ന് പാടരുത്, അൽഫ്. ഓക്കെ, ഇനി ഖ്വാജാജിന്റെ ഒരു ചെറിയ മതക്. അവിടെ പോയപ്പോ ഖ്വാജ സ്വീകരിക്കോ ഇല്ലയെന്നും നമുക്കറിയില്ല. ഈങ്ങി മുഷിഞ്ഞ എന്നെ പോലത്തെ ഒരാളെ, പക്ഷെ അവര് വേഷവിധാനങ്ങളെ നോക്കാത്ത ആളാന്ന് അവിടെ ചെന്നപ്പോ മനസ്സിലായി. കാരണം നിങ്ങൾ നമ്മൾ പറയുന്ന ഔറത്ത് എന്ന് പറയപ്പെടുന്ന സാധനമൊക്കെ തുറന്നിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. എല്ലാരെയും സ്വീകരിക്കുന്നു ഖ്വാജ, എല്ലാവർക്കും തിന്നാൻ കൊടുക്കുന്നു ഖ്വാജ, എല്ലാവർക്കും ഇഷ്കിങ്ങനെ ദാനം ചെയ്യുന്നു ഖ്വാജ. അപ്പൊ അവിടുന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ എഴുതിയതുണ്ട്. ആ പാടുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഖ്വാജാ മുഈനുദ്ദീനേ താജുൽ ഇസ്ലാം ദീനേ രാജാ സിറാ ജൊളീവേ തേജസ്സൊരു നിലാവേ ഇബ്നുൽ റിയാസുദ്ദീനേ ഇഷ്കായുതിർന്ന തേനേ ഇതു സിൽസില ഹുസൈനേ ഖ്വാജാ മുഈനുദ്ദീനേ താജുൽ ഇസ്ലാം ദീനേ ഹസ്രത്ത് ഇബ്രാഹിം സൂഫി ഹസനോരെ കൽബ് മാറ്റി ഇഹലോക ചിന്ത നീക്കി ഇറയോനിലേക്ക് നോക്കി ഉസ്മാൻ ഹാറൂനി തങ്ങൾ ഉണർത്തി സദാ ഗുണങ്ങൾ ആധ്യാത്മികത്തിൻ ലോകം ഖ്വാജാനുകർന്നു വേഗം മറനീ കാഴ്ച നീണ്ടു മഹനീയ ലോകം കണ്ടു ഇബ്നുൽ റിയാസുദ്ദീനേ ഇഷ്കായുതിർന്ന തേനേ ഇതു സിൽസില ഹുസൈനേ സഞ്ചാരിയായി നീ സഞ്ചർ പിറന്ന ജ്ഞാനീ നൂറേ റസൂലിൻ ജ്യോതി നീളേ തുടർന്ന യോഗി
അജ്മീറണഞ്ഞ നീതി അവരേകി സൗഖ്യവീതി തരമായി തിരിച്ചിടാതെ തണലായി ഗരീബ് നവാസേ അഹദൂന്റെ കരങ്ങളായി അഭയം തരുന്നു പാരിൽ ഇബ്നുൽ റിയാസുദീനെ ഇഷ്ടായുതിർന്ന തേനെ ഇതു സിൽസില ഹുസൈനെ ഖ്വാജജീ യാ ഗരീബ് നവാസ് യാ ഗരീബ് നവാസ് യാ ഗരീബ് നവാസ്.